നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. എന്നും ദോശയും അതുപോലെ തന്നെ പുട്ട് ഇതൊക്കെ ആയിട്ട് മടുത്തു എല്ലാവർക്കും. അപ്പം പറഞ്ഞു ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കറി എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ടൊരു പിടിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളൊക്കെ കിടക്കുന്നുണ്ട്. എന്താ കോവയ്ക്ക് ഉണ്ട് കുറച്ച്. അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം എടുത്തു. ബീട്രൂട്ട് ഒരെണ്ണെടുത്തു, ക്യാരറ്റ് എടുത്തു, പിന്നെ രണ്ട് കുഞ്ഞ് ഉരുളക്കിഴങ്ങെടുത്തു, ഒരു സവാള എടുത്തു. ഇങ്ങനെ എല്ലാ കഷ്ണം കൂടി കൊണ്ട് ഒരു എളുപ്പത്തിൽ ഒരു സൂത്രത്തിൽ നല്ലൊരു കറി വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയിൽ ചേർത്താൽ മതിയല്ലോ. പക്ഷെ വറുത്തരയ്ക്കണമൊന്നുമില്ല കേട്ടോ ഞാൻ. അപ്പോൾ സാധാരണ ഒരു സിമ്പിൾ കറിയാണ് ഞാൻ ഇന്ന് വയ്ക്കണത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്. ഒന്നും ഒരുങ്ങിണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കൂ, നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമുക്കെന്താ, ക്യാരറ്റ്, രണ്ട് ക്യാരറ്റേ ഉള്ളൂ, ചെറുതാണ്. അതൊന്ന് പിരറുകൊണ്ട് പീൽ ചെയ്തു. ഉരുളക്കിഴങ്ങും നമുക്ക് തൊലി ചെത്തി വയ്ക്കാം. സവാള ഇടത്തരം വലുപ്പാണ്, അത്ര മോശമല്ല, ചെറുതല്ല. തൊലി കളഞ്ഞ് വയ്ക്കാം. ഒരു മൂന്ന് കോവക്കയുണ്ട്, അതും നമുക്ക് രണ്ട് സൈഡ് ചെത്തിയിട്ട് വയ്ക്കാം. അധികം കോവക്കയിടണ്ടെന്ന് വെച്ചിട്ട് ബീട്രൂട്ട് ഇതാണ്, ചെറുത് തന്നെയാണത്. പല തുള്ളി പെരുവെള്ളം എന്നല്ലേ പറഞ്ഞേക്കണേ. എല്ലാ കഷ്ണങ്ങളും എടുക്കുമ്പോൾ ഒരു നല്ല കറി വയ്ക്കാം. നോക്കൂ, ഇത് നമുക്ക് ഒക്കെ കഴുകാവുന്ന നന്നായിട്ട്. കട്ടറും കഴുകണം, കഷ്ണവും രണ്ടും കഴുകിയിട്ടോ ഞാൻ. ഇനി കഴുകി കഴിഞ്ഞിട്ട് ഇനി നമുക്കതിലേക്ക് പച്ചമുളക്, ഇഞ്ചി അതും വേണം, ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കാം. അത്ര ചെറിയ കഷ്ണമല്ല, ഒരുവിധം വലുപ്പമുള്ള കഷ്ണമാണ്. ചെറിയ കഷ്ണമാണെങ്കിൽ നമുക്ക് ആ ചോപ്പറിലിട്ട് ചെയ്താൽ മതിയായിരുന്നു. അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ക്യാരറ്റ് ഒന്ന് പൊളിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കാം. അത് ഈ പാത്രത്തിലിരിക്കട്ടെ. ഇനി ഉരുളക്കിഴങ്ങ്, അതും ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കാം. അതും ഇതിലിരിക്കട്ടെ. ബീട്രൂട്ട്, ഇനി നമ്മുടെ കോവയ്ക്ക ഒന്ന് പൊളിച്ചിട്ട് ചേർത്താക്കാം. എല്ലാം കുറച്ചേ ഉള്ളൂ, പക്ഷേ എല്ലാം കൂടി കൂടുമ്പോൾ കുറേ ഉണ്ടാവും. പച്ചമുളക് കീറി വയ്ക്കാം. അധികം എരിവ് വേണ്ട ഈ കറിക്ക്. ചുമന്ന മുളക് ഇടണമില്ല ഞാൻ. ഇഞ്ചി, ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയുണ്ട്. നമുക്കൊന്ന് ചതച്ച് വയ്ക്കണം കേട്ടോ, നന്നായിട്ട് ചതയിട്ട്.
എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഞാനിനി ഈ കുക്കറിലാണ് വയ്ക്കുന്നത്, ചെറിയ കുക്കറിലല്ല വലുതിൽ. ഇതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണതാ കുറച്ച് മതി. ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ, കടുകിടാം. കടുകിട്ടു. ഈ കുറച്ച് ഈ കറുവാപ്പട്ടയാണ് ഞാനത്, കറുവാപ്പട്ടയുടെ അതിൻ്റെ ഒരു ഫ്ലേവർ വരും, നല്ലതാ. കടുക് പൊട്ടി കഴിഞ്ഞു, ചപ്പാത്തിക്കുള്ള കറിയല്ലേ. കടുകൊക്കെ ഏതാണ്ട് പൊട്ടി കഴിയാറായി. കറുവാപ്പട്ടിയും അതിൽ അതിൻ്റെ മണമൊക്കെ ഉണ്ട്. ഇനി സവാള ഇട്ടു. വേഗം വേഗം എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇടാട്ടോ. നീ ഒന്ന് ഇളക്കാം വെളിച്ചെണ്ണയിൽ. ആ കറുവാപ്പട്ടയുടെ മണം ഇതൊക്കെ അതിൽ പിടിക്കട്ടെ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് തുടങ്ങാം കേട്ടോ. ഓവയ്ക്കാണ് ഇന്നത് മുന്നേറണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാതും ഇതിലിടുക, ഒന്ന് വഴറ്റുക, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങിട്ടു, ഒന്നിളക്കി, ബീറ്റ്റൂട്ട് ഇട്ടു, നന്നായിട്ട് ഇളക്കി, ക്യാരറ്റിനിട്ടു, പച്ചമുളകും ഇട്ടു അതിൽ. ഇനി വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചതിനുള്ളിലിടാം. മുമ്പിടേണ്ടതായിരുന്നു നാട്ടിൽ. എന്നാലും ഈ വെളിച്ചെണ്ണയിൽ രണ്ട് വെള്ളം വെച്ചിട്ടില്ലോ, വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴലും വഴന്ന് കിട്ടട്ടെ. അല്ലാതെ ഒരു വിധം അതൊന്ന് ചൂടായിട്ടുണ്ട്, ഒരു വിധം പകുതി കാൽഭാഗം വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. ഇടാം ഒരു സ്പൂൺ, ഇടാം കേട്ടോ. നിറക്കി കിട്ടിക്കോട്ടെ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നിറമുളക് പൊടി ഇടുന്നില്ല കേട്ടോ, മല്ലിപ്പൊടിയും ഇടുന്നില്ല. ഉപ്പിടാം. വേണമെങ്കിൽ ഒരു തീ മസാലപ്പൊടി ഇടാക്കാം നമുക്ക്. മസാലയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കറുവാപ്പട്ടയുടെ കഷ്ണം ഇട്ടിട്ടുള്ളൂ. ഈ മസാലപ്പൊടി ഇടാം. ഒരു മുക്കാൽ സ്പൂണ് മസാലപ്പൊടി ഇട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഉപ്പ്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കരുതി വെള്ളം ഒഴിക്കാം. ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഞാൻ രാവിലെ തന്നെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ തിളപ്പിച്ചതാണ്. ബാക്കിയുള്ള വെള്ളമാണ് അതിലൊഴിച്ചു. അടച്ച് വയ്ക്കാം നമുക്ക്. എന്നിട്ട് രണ്ട് വിസിൽ വരുത്താം. അടച്ചു വെയിറ്റിടാം. രണ്ട് വിസിലായിക്കോട്ടെ. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. രണ്ട് വിസിൽ വന്നു. അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് തുറക്കാം. വെയിറ്റ് ഊരിയിട്ട് വേണം തുറക്കാൻ. തുറന്നു ഇളക്കാം നമുക്കൊന്ന്. എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഇളക്കി യോജിപ്പിച്ചു. കുറച്ച് നാളികേരം ഞാൻ ചൊരുകി വച്ചിട്ടുണ്ട്. ഒരു മുറിയുണ്ടത്,
നമുക്കിതിൻ്റെ പാലെടുക്കാം. മിക്സിയിലിട്ട് രണ്ടടിച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കാം. ഇതാ അര ഗ്ലാസ് പാൽ കിട്ടിയിട്ടുണ്ട്. നല്ല പാലാണത്. അതിലൊക്കെ ഒഴിക്കാം. ഇപ്പോഴാണ് പണി പൂർത്തിയായത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല ടേസ്റ്റായിട്ടുണ്ടാവും കേട്ടോ. ഈ നാളികേരം പാല് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ശരിയായുള്ള ടേസ്റ്റ് ഇങ്ങോട്ട് വരിക. നാളികേരം പാൽ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്ര മതി, അറുത്തരയ്ക്കണമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തിക്കറി തയ്യാർ. ചപ്പാത്തി കഴിക്കാമല്ലേ. 1, 2, 2 എടുക്കാം. കറിയും ഒഴിക്കാം കുറച്ച്. കഴിക്കാം നമുക്ക്. വന്നോളാം. ചപ്പാത്തിക്ക് ഈ കറി കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. എല്ലാവരും പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഓ സൂപ്പറായിട്ടുണ്ടല്ലോ കറിയെന്ന്. അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ മുളകിട്ടിട്ടില്ല, മല്ലിയിട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടത് കേട്ടോ. മുളക് പൊടിയല്ല, പച്ചമുളക്. ഈ കളറ് കണ്ടാൽ തോന്നുന്നു മുളക് അധികമാണ്. ഇത് ബീട്രൂട്ടിൻ്റെ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.